കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളിൽ ഒന്നായിരുന്നു RBI UKയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 100 ടൺ സ്വർണം മടക്കിക്കൊണ്ടുവന്നു എന്നുള്ളത്. ഇനി മുതൽ രാജ്യത്തിന്റെ സ്വർണം RBI രാജ്യത്ത് തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2024 മാർച്ച് 31 കണക്ക് പ്രകാരം കേന്ദ്ര ബാങ്കിന്റെ കൈവശം 822.1 ടൺ സ്വർണമാണുള്ളത്. ഇതിൽ 413.8 ടൺ സ്വർണവും വിദേശത്തായിരുന്നു. ഒരു രാജ്യത്തിന്റെ സ്വർണ ശേഖരം കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വർണം വിദേശത്ത് സൂക്ഷിച്ചിരുന്നത്? ഇപ്പോൾ 100 ടൺ സ്വർണം ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇതൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യയിൽ RBI സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന് ആനുപാതികമായിട്ടാണ് കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത്. RBIയുടെ കൈവശമുള്ള സ്വർണത്തിന്റെ ശേഖരമാണ് ഇന്ത്യയിൽ നടക്കുന്ന കറൻസി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വിനിമയങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ RBIയുടെ പക്കലുള്ള വിദേശ നാണ്യത്തിന്റെയും സ്വർണത്തിന്റെയും ശേഖരം വർദ്ധിക്കുമ്പോഴാണ് ഓരോ പൗരന്റെയും കയ്യിലിരിക്കുന്ന കറൻസി നോട്ടിന്റെ മൂല്യവും വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാതരം രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളിലുള്ള സ്വർണ ശേഖരം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ലോകത്തിൽ ഖനനം ചെയ്തെടുക്കുന്ന ഭൂരിഭാഗം സ്വർണവും രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ പക്കലാണ് ഉള്ളത്. ബാക്കിയുള്ള ചെറിയൊരു പങ്ക് സ്വർണം മാത്രമാണ് സാധാരണ വിപണിയിലേക്ക് എത്തുന്നത്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ ഇംഗ്ലണ്ടിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. ഇതിനായി ഇംഗ്ലണ്ടിലേക്ക് നിശ്ചിത ഒരു ഫീസും നൽകേണ്ടതുണ്ട്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് 100 ടൺ സ്വർണം എത്തിക്കാനായിട്ട് സാധിച്ചത്. ഇതൊരു പ്രത്യേക വിമാനത്തിലൊക്കെയാണ് ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഈ സ്വർണം നാഗ്പൂരിലെയും മുംബൈയിലെയും RBIയുടെ നിലവറകളിലാണ് സൂക്ഷിക്കാൻ പോകുന്നത്. 1991 ശേഷം ഇപ്പോഴാണ് വീണ്ടും രാജ്യത്തേക്ക് സ്വർണം കടന്നു വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി 1991 സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. വിദേശ നാണയ ശേഖരമൊക്കെ കുത്തനെ ഇടുകയും ഇറക്കുമതി ചെലവുകളൊക്കെ നടത്താൻ കഴിയാതെ വരികയും ചെയ്തൊരു സിറ്റുവേഷനൊക്കെ അന്നുണ്ടായിരുന്നു. ആ സമയത്തെ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി അന്നത്തെ ചന്ദ്രശേഖർ സർക്കാർ ചെയ്തത് റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള സ്വർണ്ണ ശേഖരത്തിൽ നിന്നും 67 ടൺ സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെക്കുക എന്നുള്ളതാണ്. ഇതിൽ 47 ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും 20 ടൺ സ്വർണം ബാങ്ക് ഓഫ് സ്വിറ്റ്സർലൻഡിലുമാണ് പണയം വെച്ചത്. അങ്ങനെ അന്ന് $600 മില്യൺ ആണ് സ്വർണം പണയം വെച്ചതിൽ നിന്ന് ഇന്ത്യയ്ക്ക് ലഭിച്ചത്. ആ ഒരു സമയത്ത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത ജനങ്ങൾ അറിയുന്നതിനോട് സർക്കാരിന് ഭയമായിരുന്നു. എന്നാൽ ചന്ദ്രശേഖർ സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ട ഒരു സംഭവമായി തീർന്നു പിന്നീട് അങ്ങോട്ട് ഈ ഒരു സംഭവം. 1991 സ്വർണം ഇന്ത്യ വിട്ട് പുറത്തു പോയതിനു ശേഷം RBI സംഭരിച്ച എല്ലാ സ്വർണവും വിദേശത്ത് തന്നെ സൂക്ഷിക്കുകയായിരുന്നു പതിവ്. 33 വർഷങ്ങൾക്കിപ്പുറം 2024 സ്വർണം വീണ്ടും രാജ്യത്തേക്ക് എത്തുന്നത്. നിലവിൽ ഇന്ത്യയുടെ സ്വർണ ശേഖരത്തിന്റെ പകുതിയിലേറെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്നീ ബാങ്കുകളിലാണ് ഉള്ളത്. ഇവിടെ ഈ സ്വർണം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടതുണ്ട്. രാജ്യത്തിന്റെ സ്വർണം രാജ്യത്ത് തന്നെ സൂക്ഷിക്കുന്നതിലൂടെ ഈ ഒരു അധിക ചെലവ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വിവിധ രാജ്യങ്ങളുടെ സ്വർണത്തിന്റെ ശേഖരം കൊണ്ട് വിദേശ ശേഖരം ഇപ്പോൾ അധികമായിരിക്കുകയാണ്. ഇന്ത്യ സ്വർണം പിൻവലിച്ചതിന്റെ പിന്നിൽ ഇതും ഒരു കാരണമായിരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആരോഗ്യപരമായിട്ടുള്ള വിദേശ നാണ്യ ശേഖരവും സ്വർണ ശേഖരവും ഉണ്ട്. പണപ്പെരുപ്പത്തിനും വിദേശ കറൻസി അപകട സാധ്യതകൾക്കും എതിരായിട്ടുള്ള ഒരു സംരക്ഷണം എന്ന നിലയിൽ സ്വർണം കരുതൽ ശേഖരത്തിന്റെ ഭാഗമാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ബാങ്കിന്റെ ലക്ഷ്യം. ഇതിനെല്ലാം ഉപരി രാജ്യത്തിന്റെ സമ്പത്ത് രാജ്യത്തിന്റെ തന്നെ നിലവറകളിൽ സൂക്ഷിക്കപ്പെടുമ്പോഴാണ് അതിന്റെ മുകളിൽ ശരിയായിട്ടുള്ള കൺട്രോളും സെക്യൂരിറ്റിയും ലഭിക്കുക. ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ മറക്കാതെ എഴുതണേ.